ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ എട്ടാം ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനം ആരംഭിച്ചത് എവിടെ? ഋഷികേശ്. ഇന്ത്യയിലെ ആദ്യത്തെ റിമോട്ട് ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനം ആരംഭിച്ചത് എവിടെ? ഋഷികേശ്. കാസോവൽ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? രവി നദിയിൽ. കാസോവൽ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? രവി നദിയിൽ. തൊഴിൽ അന്വേഷകർക്കായി ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച ഓൺലൈൻ ആപ്പ് കോർമോ ജോബ്സ്. തൊഴിൽ അന്വേഷകർക്കായി ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച ഓൺലൈൻ ആപ്ലിക്കേഷനാണ് കോർമോ ജോബ്സ്. കോവിഡ് 19 ഹെൽപ്പ് ലൈൻ എന്ന നിലയിൽ ആപ്തമിത്ര മൊബൈൽ ആപ്പ് തുടങ്ങിയ സംസ്ഥാനം? കർണാടക. കോവിഡ് 19 ഹെൽപ്പ് ലൈൻ എന്ന നിലയിൽ ആപ്തമിത്ര മൊബൈൽ ആപ്പ് തുടങ്ങിയ സംസ്ഥാനമാണ് കർണാടക. ലോകത്തിൽ ആദ്യമായി മനുഷ്യനിൽ കളർ എക്സ്റേ പരീക്ഷിച്ച രാജ്യം? ന്യൂസിലാൻഡ്. ലോകത്തിൽ ആദ്യമായി മനുഷ്യനിൽ കളർ എക്സ്റേ പരീക്ഷിച്ച രാജ്യം? ന്യൂസിലാൻഡ്. 2022 നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി? ന്യൂസിലാൻഡ്. 2022 നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി? ന്യൂസിലാൻഡ്. വധശിക്ഷ നിർത്തലാക്കിയ ആദ്യ മധ്യേഷ്യൻ രാജ്യം? ഖസാക്കിസ്ഥാൻ. മതശിക്ഷ നിർത്തലാക്കിയ ആദ്യ മധ്യേഷ്യൻ രാജ്യം? ഖസാക്കിസ്ഥാൻ. സൈബർ ആക്രമണങ്ങൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഇൻ്റർനാഷണൽ ചിൽഡ്രൻ പീസ് പ്രൈസ് 2020 നേടിയ വ്യക്തി? സാദത്ത് റഹ്മാൻ. സൈബർ ആക്രമണങ്ങൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ഇൻ്റർനാഷണൽ ചിൽഡ്രൻ പീസ് പ്രൈസ് 2020 നേടിയ വ്യക്തി? സാദത്ത് റഹ്മാൻ. കൂരുമല ടൂറിസം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത ജില്ല? എറണാകുളം. കൂരുമല ടൂറിസം പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത ജില്ല? എറണാകുളം. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഗോപിനാഥ് മുതുകാട്. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഗോപിനാഥ് മുതുകാട്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ചൈനീസ് ഗ്രാമം രൂപപ്പെടുന്നതായി കണ്ടെത്തിയത്? അരുണാചൽ പ്രദേശ്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ചൈനീസ് ഗ്രാമം രൂപപ്പെടുന്നതായി കണ്ടെത്തിയത്? അരുണാചൽ പ്രദേശ്. 2021 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യം? ഉത്തര കൊറിയ. 2021 ജനുവരിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ പ്രദർശനം നടത്തിയ രാജ്യമാണ് ഉത്തര കൊറിയ. രാജ്യത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സർക്കാർ സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? കർണാടക. രാജ്യത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് സർക്കാർ സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കർണാടക. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായി ഇ ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സർക്കാർ സൗജന്യമായി ഇ ഓട്ടോ നൽകുന്ന പദ്ധതി സ്നേഹയാനം. സി എ ഭവാനിദേവി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെൻസിംഗ്. സി എ ഭവാനിദേവി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെൻസിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിനെറ്റർ പാർക്ക് സ്ഥാപിക്കുന്നത് എവിടെ? ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പോളിനെറ്റർ പാർക്ക് സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായി KSFE ആരംഭിച്ച പദ്ധതി വിദ്യാശ്രീ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നതിനായി KSFE ആരംഭിച്ച പദ്ധതിയാണ് വിദ്യാശ്രീ. മലയാളത്തിലാദ്യമായി ദിനപത്രത്തിന് ഓഡിയോ പുറത്തിറക്കിയത്
കേരള കൗമുദി മലയാളത്തിൽ ആദ്യമായി ദിനപത്രത്തിൽ ഓഡിയോ പുറത്തിറക്കിയത് കേരള കൗമുദി കേരള ബാങ്ക് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന് 2019 നവംബർ 29 കേരള ബാങ്ക് ഔദ്യോഗികമായി നിലവിൽ വന്നത് 2019 നവംബർ 29 ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വന്ന ആദ്യ ഗൾഫ് രാജ്യം യുഎഇ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിലവിൽ വന്ന ആദ്യ ഗൾഫ് രാജ്യമാണ് യുഎഇ ഗാന്ധി പീസ് ഗാർഡൻ നിലവിൽ വന്ന വിദേശ നഗരം ന്യൂയോർക്ക് ഗാന്ധി പീസ് ഗാർഡൻ നിലവിൽ വന്ന വിദേശ നഗരം ന്യൂയോർക്ക് നേപ്പാൾ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്ന വ്യക്തി ഷേർ ബഹാദൂർ ദുബെ നേപ്പാൾ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ഷേർ ബഹാദൂർ ദുബെ സഹകരണ വകുപ്പിന്റെ ആദ്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് പുന്നപ്ര സഹകരണ വകുപ്പിന്റെ ആദ്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി നിലവിൽ വരുന്നത് പുന്നപ്ര ആലപ്പുഴ സംസ്ഥാനത്തെ ആദ്യ എൽപിജി ഹോട്ട് മിക്സ് ടാർ പ്ലാന്റ് എവിടെയാണ് പയ്യന്നൂർ കണ്ണൂർ സംസ്ഥാനത്തെ ആദ്യ എൽപിജി ഹോട്ട് മിക്സ് ടാർ പ്ലാന്റ് എവിടെയാണ് നിലവിൽ വരുന്നത് പയ്യന്നൂർ കണ്ണൂർ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ബോക്സിംഗിൽ പരിശീലനം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി പഞ്ച് പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ബോക്സിംഗിൽ പരിശീലനം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പഞ്ച് 2026 ബാഡ്മിന്റൺ ലോകകപ്പ് വേദി ഇന്ത്യ 2026 ബാഡ്മിന്റൺ ലോകകപ്പ് വേദി ഇന്ത്യ രാജ്യസഭയിൽ ഭരണകക്ഷിയുടെ പുതിയ നേതാവായി തിരഞ്ഞെടുത്തത് ആരെയാണ് പീയൂഷ് ഗോയൽ രാജ്യസഭയിൽ ഭരണകക്ഷിയുടെ പുതിയ നേതാവായി തിരഞ്ഞെടുത്തത് ആരെയാണ് പീയൂഷ് ഗോയൽ രാജ്യത്തെ ആദ്യ ധാന്യ എടിഎം സ്ഥാപിതമായത് എവിടെയാണ് ഹരിയാന രാജ്യത്തെ ആദ്യ ധാന്യ എടിഎം സ്ഥാപിതമായത് എവിടെയാണ് ഹരിയാന കേരള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഉപവാസം നടത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഉപവാസം നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം 2019-2020 രഞ്ജി ട്രോഫി ജേതാക്കളാണ് സൗരാഷ്ട്ര 2019-2020 രഞ്ജി ട്രോഫി ജേതാക്കളാണ് സൗരാഷ്ട്ര 2020 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പത്രികാ ഗേറ്റ് ഏത് നഗരത്തിലാണ് ജയ്പൂർ 2020 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പത്രികാ ഗേറ്റ് ഏത് നഗരത്തിലാണ് ജയ്പൂർ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ടെലി മെഡിസിൻ സർവീസ് ഏത് ഇ സഞ്ജീവനി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ ടെലി മെഡിസിൻ സർവീസ് ഏത് ഇ സഞ്ജീവനി ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഹൈസിസ് ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഹൈസിസ് ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് സാറ്റലൈറ്റ് വിക്ഷേപണ വാഹനമാണ് PSLV-C-43 ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് എക്സീഡ്സാറ്റ് 1 ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് എക്സീഡ്സാറ്റ് 1 വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 എൻ്റെ മൂന്നാമത്തെ നോവൽ ആരെഴുതിയ കഥാസമാഹാരമാണ് ടി പത്മനാഭൻ എൻ്റെ മൂന്നാമത്തെ നോവൽ ആരെഴുതിയ കഥാസമാഹാരമാണ് ടി പത്മനാഭൻ പുഴ കടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മോഹൻലാൽ പുഴ കടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് മോഹൻലാൽ അന്താരാഷ്ട്ര നാണയ നിധി ചീഫ് എക്കണോമിസ്റ്റായി നിയമിതനായത് ഗീതാ ഗോപിനാഥ്
അന്താരാഷ്ട്ര നാണയ നിധി ചീഫ് എക്കണോമിസ്റ്റായി നിയമിതനായത് ഗീത ഗോപിനാഥ്. സിംഗപ്പൂർ പാർലമെൻറ്റിൻ്റെ ആദ്യ പ്രതിപക്ഷ നേതാവായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പ്രീതം സിംഗ്. സിംഗപ്പൂർ പാർലമെൻറ്റിൻ്റെ ആദ്യ പ്രതിപക്ഷ നേതാവായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പ്രീതം സിംഗ്. 13-ാമത് എയ്റോ ഇന്ത്യ 2021-ൻ്റെ വേദി ബംഗളൂരു. 13-ാമത് എയ്റോ ഇന്ത്യ 2021-ൻ്റെ വേദി ബംഗളൂരു. 2020-ലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ കോൺഗ്രസ്സിന് വേദിയായത് തിരുവനന്തപുരം. 2020-ലെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ കോൺഗ്രസ്സിന് വേദിയായത് തിരുവനന്തപുരം. 2020-ലെ 16-ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ന്യൂഡൽഹി. 2020-ലെ 16-ാമത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ന്യൂഡൽഹി. 45-ാമത് G7 ഉച്ചകോടിയുടെ വേദിയായ രാജ്യം ഫ്രാൻസ്. 2019-ലെ 45-ാമത് G7 ഉച്ചകോടിയുടെ വേദിയായ രാജ്യമാണ് ഫ്രാൻസ്. സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച ബഹിരാകാശ ടെലസ്കോപ്പാണ് ചോപ്സ്. സൗരയൂഥത്തിന് പുറത്തുള്ള ബഹിരാകാശ ഗ്രഹങ്ങളെപ്പറ്റി പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച ബഹിരാകാശ ടെലിസ്കോപ്പാണ് ചോപ്സ്. രാജ്യാന്തര ചെസ് ഫെഡറേഷൻ ഗാസ്പ്രോ ബ്രില്യൻസ് പ്രൈസ് നേടിയ മലയാളി നിഹാൽ സരിൻ. രാജ്യാന്തര ചെസ് ഫെഡറേഷൻ ഗാസ്പ്രോ ബ്രില്യൻസ് പ്രൈസ് നേടിയ മലയാളിയാണ് നിഹാൽ സരിൻ. 2020-ൽ സംസ്ഥാന സർക്കാരിൻ്റെ അനന്യ സംസ്കാര പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവമാണ് ചെട്ടികുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. 2020-ൽ സംസ്ഥാന സർക്കാരിൻ്റെ അനന്യ സംസ്കാര പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ചെട്ടികുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കുന്നതിനായി നിയോഗിച്ച റോബോട്ടാണ് കർമ്മി ബോട്ട്. എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കുന്നതിനായി നിയോഗിച്ച റോബോട്ടാണ് കർമ്മി ബോട്ട്. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് ഇ ഗ്രാമസ്വരാജ്. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പാണ് ഇ ഗ്രാമസ്വരാജ്. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് TS തിരുമൂർത്തി. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് TS തിരുമൂർത്തി. 2019-ലെ G20 ഉച്ചകോടിക്ക് വേദിയായത് ഒസാക്ക ജപ്പാൻ. 2019-ലെ G20 ഉച്ചകോടിക്ക് വേദിയായത് ഒസാക്ക ജപ്പാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. Thank you.